അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 931, സൂറത്തുൽ ബഖറ 257 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വലിയ്യുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد, അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സത്യവിശ്വാസികളുടെ സംരക്ഷകനാകുന്നു. യുഹ്രിജുഹും, അവരെ അവൻ പുറത്തു കൊണ്ടുവരും. മിനൽ ളുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന്. ഇലൻ നൂരി, പ്രകാശത്തിലേക്ക്. വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ. ഔലിയാഉഹും, അവരുടെ സഹായികൾ. അത്താഗൂത്തു, പിശാചുക്കളാകുന്നു. യുഹ്രിജൂനഹും, ആ പിശാചുക്കൾ അവരെ പുറത്തു കൊണ്ടുവരും. മിനൻ നൂരി, പ്രകാശത്തിൽ നിന്ന്. ഇലൽ ളുലുമാത്ത്, ഇരുട്ടുകളിലേക്ക്. ഉലായിക അസ്ഹാബുന്നാർ, അങ്ങനെയുള്ളവർ നരകാവകാശികളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ നരകത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരും ആകുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ സൂക്തത്തിൽ പഠിപ്പിച്ചുവല്ലോ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും താഗൂത്തിനെ നിഷേധിക്കുകയും ചെയ്തവർ, ഫമൻ യക്ഫുർ ബിത്താഗൂത്തി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. താഗൂത്തിനെ നിഷേധിക്കുക, അല്ലാഹുവിൽ വിശ്വസിക്കുക, ഈ രണ്ടു സംഗതികളും ഉള്ളവർ, അവർ നല്ല ഉറച്ച പിടികയർ പിടിച്ചിരിക്കുന്നു, അത് പൊട്ടിപ്പോവില്ല എന്ന് അല്ലാഹു തആല ഉണർത്തിയപ്പോ ഈ അവിടെ രണ്ടു കൂട്ടരെ നമുക്ക് മനസ്സിലായി. അല്ലാഹുവിൽ വിശ്വസിച്ചവർ, താഗൂത്തിനെ നിഷേധിച്ചവർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗം നമുക്കതിന് ഉൾക്കൊള്ളാൻ പറ്റിയല്ലോ, അള്ളാഹുവിനെ നിഷേധിച്ച് താഗൂത്തിനെ ഉൾക്കൊണ്ടവർ. ഇവർ തമ്മിലുള്ള വ്യത്യാസവും ഇവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളുമാണ് ഈ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഖുർആൻ ഇവിടെ ഉണർത്തുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായ വിധത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ ലക്ഷ്യത്തിലേക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുകയും, അതേസമയം പിശാചിന് വഴിപ്പെടുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരെ പിശാചി എന്നേക്കും നാശത്തിലേക്കും നരകത്തിലേക്കും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യും. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്നാണ് ഇവിടെ അള്ളാഹു ഉണർത്തുന്നത്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, യുഖ്ബിറു തആല, അള്ളാഹു അറിയിക്കുന്നു, അന്നഹു യഹ്ദി മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, അള്ളാഹുവിന്റെ തൃപ്തി ഫോളോ ചെയ്ത ആളുകളെ അള്ളാഹു തആല രക്ഷയുടെ വഴികളിലേക്ക് എത്തിക്കും. അങ്ങനെ ഫയുഖ്രിജു ഇബാദഹുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ തന്റെ അടിമകളെ അള്ളാഹു തആല പുറപ്പെടുവിക്കുന്നതാണ്. മിൻ ളുലുമാത്തിൽ കുഫ്രി വശക്കി വറൈബി, അവിശ്വാസം, സംശയം, അതേപോലെ തന്നെ ഊഹാബോഹങ്ങൾ, ഇതിൽ നിന്നെല്ലാം അല്ലാഹു തആല അവരെ പുറപ്പെടുവിക്കും. ഇലാ നൂരിൽ ഹഖിൽ വാലിഹിൽ ജലീയിൽ മുബീനി സഹലിൽ മുനീർ, സത്യത്തിന്റെ പ്രകാശത്തിലേക്ക്, വ്യക്തതയുടെ ലോകത്തേക്ക്. അവ്യക്തത അശേഷം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ സംവിധാനങ്ങളിലേക്ക്, വളരെ എളുപ്പവും പ്രകാശം പരത്തുന്നതുമായിട്ടുള്ള ഹൃജുവായ മാർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ എത്തിക്കും. അതേസമയത്ത് അന്നൽ കാഫിരീൻ, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, ഇന്നമാ വലിയുഹും ശയാത്തീനു, അവരുടെ സഹായികൾ പിശാചുക്കളായതിനാൽ, തുസയ്യിനു ലഹും, ആ പിശാചുക്കൾ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. മാഹും ഫീഹി, അവർ നിലകൊള്ളുന്ന ഒരു സംവിധാനത്തെ, മിനൽ ജഹാലാത്തി വല്ലാലാത്ത്, വഴികേടുകളും വിവരക്കേടുകളുമൊക്കെയായി അവർ കൊണ്ടു നടക്കുന്ന ചിന്താഗതികളെ, അവരുടെ നയനിലപാടുകളെ, അവരുടെ പ്രവർത്തനങ്ങളിലുള്ള മോശമായ ശൈലികളെ, അതൊക്കെ പിശാച് അവർക്ക് നല്ല ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. അതായത് അരുതായ്മകളും അനാവശ്യങ്ങളും അവർ പ്രവർത്തിച്ചിട്ടും തെറ്റായ വിശ്വാസങ്ങളും ചിന്താഗതികളും കൊണ്ടു നടന്നിട്ടും അതൊക്കെ തന്നെയാണ് ശരിയെന്നൊരു തോന്നൽ
പിശാചുക്കൾ അവർക്കുണ്ടാക്കുകയും ആ ഒരവസ്ഥയിൽ അവർ നിലനുകൊള്ളുമ്പോൾ യുഹ്രിജൂനഹും വയഹീദൂന ബിഹിം അൻ തരീഖിൽ ഹഖ് ഇലൽ കുഫ്രി വൽ ഇഫ്കി. അവരെ അള്ളാഹു സുബ്ഹാനഹു ആ പിശാചുക്കൾ ശരിയുടെ റൂട്ടിൽ നിന്ന് അവിശ്വാസത്തിന്റെയും അതേപോലെ തന്നെ അസത്യവാദങ്ങളുടെയും ശൈലിയിലേക്ക് അവരെ തെറ്റിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അഥവാ നന്മയിലേക്ക് കടന്നു വരാനുള്ള വല്ല സാഹചര്യങ്ങളും എവിടെയെങ്കിലും അടുത്തു വന്നാൽ പോലും ഞങ്ങളിപ്പോൾ നിലകൊള്ളുന്ന ഈ റൂട്ട് തന്നെയാണ് ശരിയെന്ന് തോന്നൽ അവരുടെ മനസ്സിൽ വരുമ്പോൾ അവർ നിലവിലുള്ള ഈ തെറ്റായ വിശ്വാസത്തിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ അവർക്കുണ്ടാകുമ്പോൾ പിന്നൊരു മാറ്റത്തെക്കുറിച്ച് അവർ ആലോചിക്കില്ല. മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വഴിയിലും അവർ ചെന്നുപെടാൻ നന്മയുടെ റൂട്ടിലേക്ക് കടന്നു വരാനുള്ള എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യുന്ന ആ അതിഗുരുതരമായിട്ടുള്ള നന്മകളിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു വലിയ പാരപണിയലായിരിക്കും വാസ്തവത്തിൽ പിശാജ് നിർവഹിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അറിയിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ ചെയ്യേണ്ടത് എന്താണ്? അവൻ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ടാകണം. ഇവിടെ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ പ്രത്യേകം ഇതിന്റെ പരാമർശനത്തിന്റെ ശൈലിയെക്കുറിച്ച് ഓർക്കണം. എന്താണത്? അള്ളാഹു തആല ഇരുട്ടിനെ പറ്റി പറഞ്ഞിടത്തൊക്കെ മിനൽ ളുമാത്ത് ഇരുട്ടുകൾ എന്നാണ് പറയുന്നത്. അതേസമയത്ത് പ്രകാശത്തെ പറ്റി പറഞ്ഞിടത്ത് നൂറ് എന്ന ഏകവചനം പ്രകാശം ഒറ്റപ്രകാശമാണ് പറയുന്നത്. അതായത് ആത്യന്തികമായി സത്യം ഒന്നേ ഉള്ളൂ. അതേസമയം അസത്യത്തിന്റേതായിട്ടുള്ള റൂട്ടുകൾ ധാരാളം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അസത്യത്തിലേക്കൊരു മനുഷ്യൻ എത്തണമെങ്കിൽ അവൻ മുശ്രിക്കനാവണമെന്നില്ല. അവൻ ശിർക്ക് ചെയ്യാത്ത ഒരു ദൈവവും ഇല്ലെന്ന് പറയുന്ന ആളും അവനും അസത്യത്തിലാണ് ഉണ്ടാവുക. അപ്പൊ കുഫറും അതേപോലെ ശിർക്കും അതുപോലെ തന്നെ യുക്തിവാദം അടക്കമുള്ള തിന്മയിലെത്താൻ ആവശ്യമായിട്ടുള്ള വഴികൾ പലതുമുണ്ട്, തെറ്റിന്റെ റൂട്ടുകൾ പലതുമുണ്ട്. അതേസമയത്ത് ശരിയുടെ റൂട്ട് അതൊരൊറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ഉണർത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ബൈലാഗ് റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ എന്ന് പറഞ്ഞാൽ ഇരുട്ടുകളിൽ നിന്നിട്ടാൽ ളുലുമാത്തുൽ ജഹ്ലി വത്തിബാഇൽ ഹവ വിവരക്കേടിന്റെ ഇരുട്ടുകൾ, അതേപോലെ തന്നെ ദേഹേച്ഛയെ ഫോളോ ചെയ്യുന്ന ഇരുട്ട്. അഥവാ ഓരോ മനുഷ്യനും അവനവന്റെ മനസ്സിൽ തോന്നുന്നത് എന്തും അതിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതേപോലെ തന്നെ അതിന്റെ സത്യ അസത്യങ്ങളെക്കുറിച്ച് യുക്തിയുക്തമായിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നു വരാതെ അവനെന്താണോ തോന്നിയത് അത് തന്നെയാണ് തനിക്ക് നിയമം എന്ന കണ്ടീഷനിലേക്ക് മാറുന്ന ഹവയുടെ ആളുകൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പുത്തൻ ചിന്താഗതികളുമായി നടക്കുന്ന ആളുകളെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പലരും അസ്ഹാബുൽ ഹവ ദേഹേച്ഛയുടെ ആളുകൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമായി ബിദ്അത്ത് എന്നത് മാറുന്നുണ്ട് എന്നത് ഗൌരവത്തോടെ നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ പിശാചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താ? പിന്നെ വഴികേടിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുക. ആ വഴികേട് എന്ന് പറഞ്ഞതിൽ ഒന്ന് വിവരക്കേട് പറഞ്ഞു, മറ്റൊന്ന് ദേഹേച്ഛയെ പിന്തുടർ പറഞ്ഞു. കബൂലിൽ വസാവിസി വശുബഹി അൽ മുഅജ്ജിലിൽ കുഫരി, അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന സംശയങ്ങളും വസ്വാസുകളും അത് സ്വീകരിക്കുക. മനുഷ്യനെ സംശയാലുക്കളാക്കാൻ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തും അതേപോലെ തന്നെ മനുഷ്യന്റെ നിലവിലുള്ള വിശ്വാസത്തിന് വിള്ളലേൽപ്പിക്കാൻ ആവശ്യമായ വിധത്തിൽ എന്തൊക്കെയോ ഊഹാമോഹങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയും അതിനുവേണ്ടി ശ്രമിക്കുന്ന സ്വഭാവം സ്വീകരിക്കുന്നവരൊക്കെ വാസ്തവത്തിൽ അതൊക്കെ ഇരുട്ടിന്റെ ശക്തികളാണ്. എങ്ങനെയെങ്കിലും സംശയിപ്പിക്കുക, അതിന് തെളിവുണ്ടോ ഇതിന് തെളിവുണ്ടോ എന്ന് നേരായ റൂട്ടിലൂടെ പോകുന്നവന്റെ മനസ്സിലേക്ക് സംശയത്തിന്റെ ഒരു മുൾമുനയിൽ അവനെ നിർത്താൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല, വലിയ വിവരവും ആവശ്യമില്ല. സംശയം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ആരുടെ മനസ്സിലേക്കും കോറിയിടാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. അതേസമയത്ത് ആ ഇരുട്ടിൽ നിന്ന് ആ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അയാൾ നന്നായി അധ്വാനിക്കേണ്ടി വരും. അപ്പൊ ശരിക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമായ മനുഷ്യന് ആ സംശയത്തിന്റെ ഇരുട്ടിൽ നിന്ന് സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തആല സഹായം ചെയ്യുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഇമാം ബൈലാവി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം നസഫി തന്റെ മദാരിക്കു തൻസീൽ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. യുഖ്രിജുഹും മിനൽ ശുബഹത്തി ഫിദ്ദീൻ, സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ വരാവുന്ന സംശയങ്ങളിൽ നിന്ന് പുറത്തു കടത്തും. ഇൻ വഖഅത്തിലഹും, അവർക്ക് വല്ല സംശയങ്ങളും സംഭവിച്ചു പോയാൽ, ബിമാ യഹ്ദീഹിം വയുവഫ്ഖുഹും ലഹു മിൻ ഹല്ലിഹ ഹത്താ യഖ്റുജു മിൻഹാ
ഇലാ നൂരിൽ യഖീൻ. ഉമർപ്പെട്ട ഇമാം ലസഫി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾക്ക് മതപരമായി എന്തെങ്കിലും സംശയങ്ങൾ പിടികൂടിയാൽ പോലും, അവർക്ക് സംഭവിച്ചാൽ പോലും, അവരെ അള്ളാഹു തആല അതിൽ നിന്ന് പുറത്തു കടത്തും. എങ്ങനെ? ബിമായഹദീഹിം, അവരെ സന്മാർഗത്തിലെത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, വയ്യുവഫ്യഖുഹും ലഹു, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകുകയും ചെയ്യും. മിൻ ഹല്ലിഹ, ആ സംശയത്തെ ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വഴികൾ, ഹത്താ യഖ്റുജു മിൻഹ, അങ്ങനെ അവർ ആ സംശയങ്ങളിൽ നിന്ന് പുറത്തു കടക്കും. ഇലാ നൂരിൽ യഖീനി, ഉറപ്പിന്റേതായിട്ടുള്ള പിന്നെ പ്രകാശത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതേസമയത്ത് വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ഔലിയാഹുമുസ് ശയാത്തീൻ, അവരുടെ സഹായികൾ പിശാചുക്കളാകുന്നു. ആ പിശാചുക്കളുടെ ദൗത്യം എന്താ? യുഹ്രിജൂനഹും മിൻ നൂരിൽ ബയ്യിനാത്തി, തെളിവുകളാകുന്ന പ്രകാശത്തിൽ നിന്ന് ആ പിശാചുക്കൾ അവരുടെ ആളുകളെ പുറത്തു കൊണ്ട് കടത്തും. ഈ ലുലുമാത്തി ശക്യുവ ശുഭ, സംശയത്തിന്റെയും അതേപോലെ തന്നെ ആ ഒരു ധാരണയില്ലായ്മയുടെയും സാഹചര്യങ്ങളിലേക്ക് പുറത്തു കടത്തുമെന്ന് ഇമാം ലസഫി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഒമർപ്പെട്ട തഫ്സീർ ഖാസിനിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നത് കാണാം. ഇവിടെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ തഹജുബുൽ അബ്സാറ ഇദ്രാകിൽ ഹഖായിഖ്, ഇരുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യനെ യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിൽ നിന്ന് തടയുന്ന ഒരു ശൈലിയാണ് ഈ ഇരുട്ടിനുണ്ടാവുക. അപ്പോ നമുക്കറിയാമല്ലോ, ഒരു ഇരുട്ടത്തൊരാൾ നിൽക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അതിനോട് അള്ളാഹു തആല ഈ കുഫറിനെ തുരണം ചെയ്യുകയാണ്. അതെന്താ? ഫഖദാലിക്കൽ കുഫറു, അതുപോലെ തന്നെയാണ് അവിശ്വാസം. യഹജുബുൽ ഖുലൂബ, ഹൃദയങ്ങളെ അത് തടഞ്ഞു നിർത്തുന്നതാണ്. അൻ ഹഖായിഖിൽ ഈമാൻ, യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഹൃദയങ്ങളെ തടയാൻ സഹായകമായിട്ടുള്ളൊരു സംഗതിയാണ് കുഫർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ചെന്നുപെടാതിരിക്കാൻ അള്ളാഹുവിന്റെ മഹത്തായ സഹായം ആവശ്യമാണ്. ആ സഹായം അള്ളാഹു തആല അവനെ അനുസരിക്കുന്ന, അവനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇമാം റാസിൽ റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തുന്നത് കാണാം. ഇവിടെ സത്യവിശ്വാസികളെ അള്ളാഹു തആല ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ. ആരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധമായി വിവിധ വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഹാദിഹിൽ ആയത്തു നസലത്ത് ഫി ഖൗമിൻ ആമനു ബി ഈസാ അലൈഹിസ്സലാം വഖൗമിൻ കഫറൂ ബി, ഈസാ അലൈഹിസ്സലാമിനെ വിശ്വസിക്കുകയും ഈസാ അലൈഹിസ്സലാമിനെ നിഷേധിക്കുകയും ചെയ്ത രണ്ടു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം വിശ്വസിച്ചു, മറ്റൊരു കൂട്ടം നിഷേധിച്ചു. എന്നാൽ അവർ ഫലമ്മ ബഅസല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചപ്പോൾ, ആമന ബിഹി, ആ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു, മൻ കഫറ ബി ഈസാ, ഈസാ അലൈഹിസ്സലാമിനെ നിഷേധിച്ചവർ, വ കഫറ ബിഹി മൻ ആമന ബി ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചിരുന്നവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുകയും ചെയ്തു. ഈ രണ്ട് വിഭാഗത്തെയാണ് അള്ളാഹു ഇവിടെ ഉദാഹരിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഒരു നിരീക്ഷണം. അതായത്, നേരത്തെ വിശ്വാസമുണ്ടായിരുന്ന ആളുകളെ പിശാചുക്കൾക്ക് അവർ വഴങ്ങിക്കൊടുത്തപ്പോൾ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക്, അവിശ്വാസത്തിന്റെ ഇരുട്ടിലേക്ക് നയിച്ചു. അതേസമയത്ത് നേരത്തെ അവിശ്വാസത്തിന്റെ ഇരുട്ടിലായിരുന്ന ഒരു കൂട്ടർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുള്ള വിശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക് അള്ളാഹു തആല വഴി കാണിച്ചു കൊടുത്തു എന്നാണ് ഒരു ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ മറ്റൊരു നിരീക്ഷണം, അന്നൽ ആയത്ത നസലത്ത് ഫീ ഖൗമിൻ ആമനു ബി ഈസാ അലൈഹിസ്സലാം അലാ തരീഖത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ നിലകൊണ്ട തെറ്റായ മാർഗത്തിൽ ഈസാ അലൈഹിസ്സലാമിനെ വിശ്വസിച്ചവരാണ് ഒരു വിഭാഗം. ഫുമ്മ ആമനു ബഅദഹു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശരിയായ റൂട്ടിൽ വിശ്വസിച്ചു. അപ്പൊ ഫഖദ് കാന ഈമാനുഹും ബി ഈസാ ഹൈൻ ആമനു ബിഹി ദുൽമത്തം വകുഫ്റ, അവർ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച സമയത്ത് അവർ ഇരുട്ടിന്റേതായിട്ടുള്ള വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ്, ട്രിനിറ്റിയുടെ ഭാഗമാണ് എന്നിങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ കൊണ്ട് നടന്നപ്പോൾ തെറ്റായ ശൈലിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. എന്നാൽ റസൂലുള്ളാഹിനെ കൊണ്ട് ശരിയായി അവർ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം അവരെ വെളിച്ചത്തിലേക്ക് നയിച്ചു. അങ്ങനത്തെ ഒരു വിഭാഗത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. എന്നാൽ മൂന്നാമതൊരു അഭിപ്രായം, അന്നലായത്തെ നസലത്ത് ഫി കുല്ലി കാഫിരിൻ അസ്ലമ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച, തങ്ങൾ മുഖേന മുസ്ലിമായ എല്ലാ വിശ്വാസികൾക്കും ഈ പറഞ്ഞത് ബാധകമാണ്. അഥവാ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ കുഫറിന്റെ ഇരുട്ടിൽ നിന്ന് അവർ മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റൊരു അഭിപ്രായം, ഇത് അവരിൽ നിന്നു തന്നെയുള്ള ഒരു വിഭാഗത്തെ, മൂന്ന് വിഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണെന്നാണ് ഒരു കൗല് പറഞ്ഞത്.
ഇനി മറ്റൊരു അഭിപ്രായം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച എല്ലാവരെ പറ്റിയുമാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു സത്യവിശ്വാസികളുടെ സംരക്ഷകനാണെന്ന് പറഞ്ഞത് നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച എല്ലാ വിഭാഗം ആൾക്കാരും. എല്ലാ വിഭാഗം എന്ന് പറഞ്ഞാൽ സവാഉ കാന ദാലിക ലീമാനു ബാദൽ കുഫരി അവലം യകുൽ കദാലിക്, നേരത്തെ അവിശ്വാസം ഉണ്ടായാലും ശരി ഉണ്ടായില്ലെങ്കിലും ശരി. അപ്പൊ നേരത്തെ അവിശ്വാസം ഇല്ലാത്ത ആളുകളെ പറ്റി എങ്ങനെയാ യുഹ്രിജുഹും മിനൽ ലുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന് അല്ലാഹു തആലയെ പുറത്തു കടത്തി എന്ന് പറയാ. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇരുട്ട് എന്ന് ഉറപ്പിക്കേണ്ടതൊന്നുമില്ല എന്ന് ഖുർആനിൽ തന്നെയുള്ള മറ്റു ചില ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്. ഉദാഹരണമായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ജയിലിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ സഹതടവുകാരോട് തൗഹീദിന്റെ അനിവാര്യതയെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഇനി തറക്കും ഇല്ലത്തെ കൗമില്ല യുഗ്മിനുമില്ല, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തൊരു വിഭാഗത്തിന്റെ മാർഗം ഞാൻ ഒഴിവാക്കി. ഞാൻ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ നേരത്തെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ മാർഗത്തിൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥമുണ്ടോ? ഇല്ല. വല മെക്കുൻ ഫിഹാ ഖത്തു, തീരെ തന്നെ ആ തെറ്റായ മാർഗത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിട്ടില്ല, എന്നിട്ടും അതിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞില്ലേ? എന്ന പോലെയാണ് ഇവിടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു വെച്ചാൽ നേരത്തെ ഇരുട്ടവർ ഉൾക്കൊള്ളണമെന്നില്ല, ഉൾക്കൊണ്ടവർക്കും അല്ലാത്തവർക്കൊക്കെ ബാധകമായിട്ടുള്ള ഒരു ശൈലിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കൊണ്ടുള്ള ശരിയായ വിശ്വാസം, ആ വിശ്വാസത്തിൽ സംശയങ്ങളുടേതായിട്ടുള്ള മേമ്പൊടി ചേർത്തുകൊണ്ട് അതിൽ ആ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാതെ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല വെളിച്ചത്തിലേക്കുള്ള ശക്തമായ സഹായം നൽകുന്നു. അതേസമയത്ത് പൈശാചിക ദുർബോധനത്തിന് വഴങ്ങുകയും സംശയങ്ങൾക്ക് വശംവദരാകുകയും ചെയ്യുന്ന ആളുകളെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് പിശാജ് നയിക്കുന്നുണ്ട് എന്ന്, അഥവാ അതിന് കാരണക്കാരനായിട്ട് പിശാജ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പിശാജിന്റെ ഉപാസകരായി മാറുന്ന ആളുകൾക്ക് അല്ലാഹു ശക്തമായ താക്കീത് നൽകുകയാണ്. ഉലായിക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ നരകത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരാണ്, അഥവാ ഒരിക്കലും തന്നെ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്ത വിധം പെർമനന്റായി നരകത്തിന്റെ അവകാശികളായി മാറുന്ന ഒരു അപകടമാണ് പൈശാചിക ദുർവൃത്തിക്കും പൈശാചിക ദുർബോധനത്തിനും വഴങ്ങിക്കൊടുക്കുക എന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നന്മയിലേക്ക് നയിക്കുന്ന, നന്മയുടേതായിട്ടുള്ള ശൈലികൾ ഉൾക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്ന നല്ല കൂട്ടുകെട്ടുകളും സംവിധാനങ്ങളും ആ ശരിയായ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശൈലിയും അതിലെന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളും സംശയങ്ങളും ജനിപ്പിക്കാൻ വേണ്ടിയുള്ള പൈശാചിക ദുർബോധനത്തിന്റെ സകലമാന മാർഗങ്ങളും അതർഹിക്കുന്ന അവജ്ഞയോടുകൂടെ തള്ളിക്കളയാനുള്ള നിർബന്ധ ബുദ്ധി കാണിച്ചുകൊണ്ട് വിശ്വാസികൾ നേരിന്റെ റൂട്ടിൽ നെഞ്ചുറപ്പോടുകൂടെ നിലനിൽക്കണമെന്നാണ് അല്ലാഹു നമ്മൾ അറിയിക്കുന്നത്. അല്ലാഹു നമ്മയൊക്കെ ആ വിഭാഗത്തിൽ പെടുത്തിത്തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.